ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് പിന്നെ അവരെ ക്രൂരമായി കൊല്ലുന്ന ഒരുത്തൻ. അങ്ങനെ ഒരു സൈക്കോയെ ഒരു ടീനേജ് പെൺകുട്ടി റിവഞ്ച് ചെയ്യുന്നു. അവൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കാണിച്ചുകൊണ്ട് 2005 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ഡ്രാമ മൂവിയാണ് ഹാർഡ് കാൻഡി. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവി എന്ന് പറയാൻ മാത്രമുള്ള കഥ ഇല്ലെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ഹാർഡ് കാൻഡി. സോ വെൽക്കം ബാക്ക് ടു ഫിലിം ഫാനറ്റിക്സ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നാലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഇനിയും പറ്റുള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടൈം കളയാതെ നേരെ മൂവിയിലേക്ക് പോകാം. ഡോണ എന്നൊരു പെൺകുട്ടിയെ കാണാതായി. സോ അവളെ കാണാതായതിൻ്റെ ലുക്കൗട്ട് നോട്ടീസാണ് ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു ചാറ്റ് ബോക്സാണ്. ഹെയ്ലി എന്നൊരു പെൺകുട്ടി ജെഫ് എന്നൊരു ഫോട്ടോഗ്രാഫറുമായി ഒരു ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഹെയ്ലി എന്ന കുട്ടി ഒരു കഫേയിൽ ചോക്ലേറ്റ് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾക്കാകെ 14 വയസ്സേ ആയിട്ടുള്ളൂ. അവിടത്തേക്ക് ഈ ജെഫ് എന്ന് പറയുന്ന ആൾ വരുന്നു. ഇവനൊരു 30-32 വയസ്സുണ്ടാകും. ഹായ് ഹെയ്ലി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ മീറ്റ് ചെയ്യുന്നു. ആ ഒരു ചാറ്റ് ബോക്സിലല്ലാതെ നേരിൽ ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹെയ്ലിയുടെ ലിപ്സിലായ ചോക്ലേറ്റ് ജെഫ് തുടച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട് അവൾക്കാകെ നാണമായി. ജെഫ് ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഹെയ്ലിയുടെ ഫോട്ടോസ് എടുക്കാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. സോ നല്ലൊരു ഔട്ട്ഫിറ്റ് കൂടി വാങ്ങണമെന്ന് പറഞ്ഞ് ജെഫ് അവൾക്ക് ഒരു ടീഷർട്ടൊക്കെ വാങ്ങി കൊടുത്തു. അവർ സംസാരിച്ച് പെട്ടെന്ന് ക്ലോസ് ആയി. അപ്പോൾ ജെഫ് അവളോട് നിന്റെ ബാഗിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് കുറേ ബുക്സാണ്, എനിക്ക് റീഡിങ് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ബുക്സ് ഞാൻ എപ്പോഴും കൂടെ കൊണ്ടുപോകും എന്ന് അവൾ മറുപടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റുഡിയോ എൻ്റെ വീട്ടിലാണ്, സോ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞ് അവളെയും കുട്ടി ജെഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ അവർക്ക് കുടിക്കാൻ വേണ്ടി ഹെയ്ലി തന്നെ കിച്ചണിൽ കയറി ഒരു മോക്ടെയിൽ തയ്യാറാക്കുന്നു. അത് അവർ രണ്ടുപേരും കൂടി കുടിച്ചു. അങ്ങനെ അവൾ ആ വീടൊക്കെ ചുറ്റി കാണുമ്പോൾ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നു. ആ ഇതാരാ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് നോക്കുന്നു. അതിന്റെ ബാക്കിൽ ജനേൽ എന്നും 3/19 എന്ന് ഒരു ഡേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഹെയ്ലിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ ജെഫ് വാങ്ങി ആ ചുമരിൽ തിരിച്ചു തൂക്കി. എന്നിട്ട് പറഞ്ഞു, അത് എന്റെ ഗേൾഫ്രണ്ട് ആണ് ജനേൽ. ജനേൽ എന്ന് പറഞ്ഞ ജെഫിന് വളരെ കാര്യമാണ്. ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പേരിൽ ഇപ്പോൾ ഇവർ പിരിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു സോങ് പ്ലേ ചെയ്ത് ഹെയ്ലി അവിടുത്തെ സോഫയിലൊക്കെ കയറി ഡാൻസ് ചെയ്യുകയാണ്. അവൾ അവളുടെ ഡ്രസ്സൊക്കെ അഴിക്കുന്നുണ്ട്. എന്നിട്ട് കമോൺ ജെഫ്, എന്റെ ഫോട്ടോ എടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ജെഫ് വന്ന് ഫോട്ടോ എടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവന് എന്തോ ഒരു ഡിസിനസ് ഫീൽ ചെയ്ത് അവൻ അവിടെ കുഴഞ്ഞു വീണു. കുറച്ച് കഴിഞ്ഞ് അവന് ബോധം വന്ന് നോക്കുമ്പോൾ അവനെ ഒരു കസാരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവനെ കെട്ടിയിട്ടത് ഹെയ്ലിയാണ്. അപ്പൊ ഹെയ്ലി അവന്റെ മാസ്ക് ഒക്കെ ഊരിയിട്ട്, ഓ എഴുന്നേറ്റോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ജെഫിന് ഒന്നും മനസ്സിലായില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നേ, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ജെഫ് അവളോട് ചോദിച്ചു. അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, നീ പറയുന്ന കേട്ടാത്തൊന്നും. നീ കുടിച്ച കോക്ടെയിലിൽ ഞാൻ എന്തോ മയക്കുമരുന്നൊക്കെ തന്ന പോലെ. എന്തിനാണ് ഹെയ്ലി നീ ഇതൊക്കെ ചെയ്യുന്നത്? അതൊക്കെ പറയാം, അതിനു മുമ്പ് നീ ഈ വെള്ളം കുടിക്ക്. വെള്ളം കുടിക്കണോ വേണ്ടയോ എന്ന് പേടിച്ചു നിൽക്കുന്ന ജെഫിനോട് അവൾ വീണ്ടും പറഞ്ഞു, ഇത് ധൈര്യമായിട്ട് കുടിച്ചു, ഇതിൽ ഞാനൊന്നും കലക്കിയിട്ടില്ല, നിങ്ങൾ ടയേർഡായിരിക്കുമല്ലോ എന്നാലോചിച്ചിട്ട് തന്നതാണ്. അപ്പോൾ ജെഫും ആ വെള്ളം കുടിച്ചു. നോക്ക് ഹെയ്ലി, എന്തിനാ ഈ കളിയൊക്കെ? എന്നോട് ഈ കളിയൊന്നും വേണ്ട. ഇതൊന്നും കളിയല്ല ജെഫ്, ഞാൻ ഇവിടെ കളിക്കാൻ വന്നതുമല്ല, ഇനിയാണ് ശരിക്കുമുള്ള ഷോ തുടങ്ങാൻ പോകുന്നത് എന്ന് ഹെയ്ലി ജെഫിനോട് പറഞ്ഞു. നോക്ക് നീ എന്താ പറയുന്നേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട്. ആ കെട്ടൊക്കെ അവൻ അഴിക്കാൻ നോക്കി, കുറെ ട്രൈ ചെയ്തു, എന്നിട്ട് അവിടുന്ന് ഹെൽപ്പ് എന്നൊക്കെ നില വിളിച്ചു. ഇപ്പോൾ തന്നെ ഹെയ്ലി കയ്യിലുണ്ടായ ഒരു സ്പ്രേ എടുത്ത് അവൻ്റെ വായിലടിച്ചു. പിന്നെ അവന് നിലവിളിക്കാനൊന്നും പറ്റിയില്ല. നീ എത്ര കഷ്ടപ്പെട്ടാലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല, ഞാൻ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, നീ ഒരു നോർമൽ ഫോട്ടോഗ്രാഫർ അല്ല എന്നും എനിക്കറിയാം. ചെറിയ പെൺകുട്ടികളെ, അതും മൈനറായിട്ടുള്ള കുട്ടികളെ കൂട്ടി വന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ പിക്ചേഴ്സൊക്കെ എടുത്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ റേപ്പ് ചെയ്യും, ചിലരെയൊക്കെ നീ കൊല്ലും. അല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, വെറുതെ ഒന്നും അറിയാതെ പറയില്ലേ. ജെഫ്, ഞാൻ നിന്നോട് ചാറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഞാൻ വേറെ ഫേക്ക് അക്കൗണ്ട്സൊക്കെ വെച്ച് നിന്നോട് സംസാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നിനക്ക് നിന്റെ ഏജിലുള്ളവരോട് നിനക്ക് തീരെ താല്പര്യമില്ല, നീ അവരെ മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷേ കുട്ടികളോട് നീ നല്ലവണ്ണം സംസാരിക്കും, കുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അവർ നല്ല ഫണ്ണിയാണ്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്ന് ജെഫ് പറഞ്ഞു. ജെഫ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, കാരണം നിന്നെ പറ്റി എനിക്ക് എല്ലാം അറിയാം. സോ ജെഫ്, നീ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് നീ ഇവിടെ എവിടെയും ഒളിപ്പിച്ചു
ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. സോ അതൊക്കെ എവിടെ? അതിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ, ഞാൻ തന്നെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ജെഫിനെ കെട്ടിവെച്ച ആ ചെയറോടുകൂടി അവനെ അവൾ ആ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ നോക്കുന്നു. ഹെയ്ലി, നീ ഇല്ലാത്ത ഒരു സാധനമാണ് നോക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല. അതൊന്നും കേൾക്കാതെ ജെഫിന്റെ ലാപ്ടോപ്പൊക്കെ അവൾ ചെക്ക് ചെയ്തു, അതിലൊന്നുമില്ല. ഹെയ്ലി വീട് ഫുള്ളായിട്ട് തപ്പി നോക്കി, അവൾക്ക് അവിടുന്ന് ഒരു ഗണ്ണ് കിട്ടി. പിന്നെയും ബാക്കിയൊക്കെ ഉള്ളതൊക്കെ അവൾ തപ്പി നോക്കിയെങ്കിലും അവൾ വിചാരിച്ച ഒന്നും അവൾക്ക് കിട്ടിയില്ല. ഒന്നും കിട്ടാതെ ടെൻഷനായി നിൽക്കുമ്പോൾ വീടിന്റെ നടുക്ക് കുറെ കല്ലൊക്കെ വെച്ച് ഒരു ബോക്സ് അവൾ കണ്ടു. ആ സ്റ്റോൺസ് ഒക്കെ മാറ്റി നോക്കുമ്പോൾ അതിൽ ഒരു ചെറിയ ലോക്കർ. ആ ലോക്കർ അൺലോക്ക് ചെയ്യാൻ ഒരു പിൻ നമ്പർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ലോക്കറിന്റെ അടുത്തേക്ക് ജെഫിനെ കൂട്ടി അവൾ വന്നു. ജെഫ്, ആ ലോക്കറിന്റെ നമ്പർ എന്താ എന്ന് പറ, ഞാൻ തന്നെ ഈസിയായി കണ്ടുപിടിക്കും. എന്നാലും നീ തന്നെ പറ, നിനക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞ്? പറ്റുമെങ്കിൽ നീ തന്നെ കണ്ടുപിടിക്ക് എന്ന് ജെഫ് പറഞ്ഞു. ഹെയ്ലി ആ ലോക്കർ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തു. അവൾ കുറെ നമ്പേഴ്സ് ഒക്കെ ട്രൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് അവൾ ഒരു കാര്യം ഓർമ്മിച്ചു. ചുമരിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു, March 19 എന്ന്. അതിൽ ഒരു ഇയറും കൂടി ആഡ് ചെയ്താൽ അത് തുറക്കുമെന്ന് വിചാരിച്ച് അവൾ കുറെ ഇയേഴ്സ് ഒക്കെ ട്രൈ ചെയ്തു. അവസാനം അവൾ ആ ലോക്കർ ഓപ്പൺ ചെയ്തു. ജെഫിന് അത് വിശ്വസിക്കാനേ പറ്റിയില്ല, അവൻ ആകെ ടെൻസ്ഡായി. ഹെയ്ലി അത് ഓപ്പൺ ആക്കിയപ്പോൾ കുറെ ഫോട്ടോസും CDs അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ട്. നോക്കുമ്പോൾ റീസെന്റ്ലി കാണാതായ ഡോണ എന്ന കുട്ടിയുടെ ഫോട്ടോസും അതിൽ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയെ കാണാതായതിന് കാരണം ഇവനാണ്, അവളെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കൊന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ജെഫ് അവളെ ചെയറിൽ നിന്ന് ചവിട്ടിയിട്ടു. ജെഫ് ആ ചെയറിൽ തന്നെ ഉരുണ്ട് അവന്റെ ബെഡിലേക്ക് പോയി ആ ഗണ്ണ് എടുക്കാനായി ട്രൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ അവൻ ആ ഗണ്ണ് എടുത്തു. എന്നിട്ട് ഹെയ്ലിയെ കൊല്ലാനായി അവൻ പോയി നോക്കിയപ്പോൾ അവളെ കാണാനില്ല. പെട്ടെന്ന് അവൾ ബാക്കിൽ നിന്ന് വന്ന് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് അവനെ അവന്റെ ഫേസ് ഫുള്ളായിട്ട് റോൾ ചെയ്തു. ശ്വാസം കിട്ടാതെ അവന്റെ ബോധം പോയി. ഹെയ്ലി ആകെ ടെൻഷനായി. ജസ്റ്റ് മിസ്സിൽ ജെഫ് അവളെ കൊന്നേനെ. ഇപ്പോൾ വീണ്ടും ജെഫ് മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. ഇപ്പോൾ അവനെ ഒരു ടേബിളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന് അനങ്ങാനേ പറ്റുന്നില്ല. ജെഫിന്റെ താഴെയായി അവന്റെ അതേ സ്ഥലത്ത് തന്നെ അവൾ ഒരു വലിയ ഐസ് ബാഗ് വെച്ചിട്ടുണ്ട്. ഹേയ് ഹെയ്ലി, എന്തിനാ ഈ ഐസ് ബാഗ് ഒക്കെ വെച്ചിരിക്കുന്നേ? അപ്പോ ഹെയ്ലി, അതൊക്കെ ഒരു തമാശയല്ലേ? പിന്നെ കാണാതായ ഡോണ, അവളുടെ ഫോട്ടോ എങ്ങനെ നിനക്ക് കിട്ടി? അവളെ ആരും കുറെ ആയിട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ നീ എങ്ങനെ അവളുടെ ഫോട്ടോ എടുത്തു? പറ ജെഫ്. ഹെയ്ലി, ഞാൻ അവളെ മീറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഞാൻ ഫോട്ടോസും എടുത്തു, ബട്ട് ഞാൻ അവളെ വീട്ടിലേക്കൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് ജെഫ് പറയുന്നു. നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അവിടെ എന്തിനാ ഐസ് ബാഗ് വെച്ചേ എന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ നിനക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് ഇതുള്ളത് കൊണ്ടല്ലേ പെൺകുട്ടികളെ കാണുമ്പോൾ ഓരോന്ന് തോന്നുന്നത്? എല്ലാവരെയും റേപ്പ് ചെയ്യാനും അവരെ കൊല്ലാനുമൊക്കെ ഇത് മുറിച്ചു കളഞ്ഞാൽ ഈ പ്രോബ്ലമൊക്കെ തീരും. ഹെയ്ലി, അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്, അവൻ അവിടെ കിടന്നു നിലവിളിച്ചു. അപ്പോൾ വീണ്ടും അവൾ ആ സ്പ്രേ എടുത്ത് അവൻ്റെ വായിൽ അടിച്ചു കൊടുത്തു. ജെഫ്, നീ വെറുതെ നിലവിളിച്ച് സീനാക്കല്ലേ, എന്നെ മര്യാദയ്ക്ക് ഇതൊന്ന് ചെയ്യാൻ വിടൂ. ഹെയ്ലി പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ആ ലോക്കറിൽ കുറെ ക്യാഷ് ഉണ്ട്, അത് നീ എടുത്തോ. നീ പറയുന്ന എന്ത് വേണേലും ഞാൻ കേൾക്കാം. വേണമെങ്കിൽ പോലീസിനെ കോൾ ചെയ്തോ, ഞാൻ സറണ്ടർ ആവാം, അവരോട് സത്യങ്ങളൊക്കെ പറയാം. അതൊന്നും അവൾ വകവെക്കാതെ ആ ഓപ്പറേഷൻ അവൾ ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ഒരു ക്യാമറ അവൾ അവിടെ കൊണ്ടുവച്ചു. പ്ലീസ് ഹെയ്ലി, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവൻ കുറെ കരഞ്ഞു. മെഡിക്കൽ ബ്ലേഡ്സ് യൂസ് ചെയ്ത് അവൾ അത് കട്ട് ചെയ്തെടുത്തു. കൺഗ്രാചുലേഷൻ ജെഫ്, ഓപ്പറേഷൻ സക്സസ് ആണ്. നിന്റെ ഈ സഹകരണത്തിന് വളരെ നന്ദിയുണ്ട്. ഇനി ഞാൻ ഇത് എന്ത് ചെയ്യും? ഇതിനി പട്ടിക്കിട്ടുകൊടുത്താലോ? ഏയ് വേണ്ട, പട്ടിയൊക്കെ ചത്തുപോയാലോ. അവൾ ആ കിച്ചൺ സിങ്കിൽ അതെടുത്തിട്ട് ഫ്ലഷ് ചെയ്തു. എന്നിട്ട് ജെഫിനോട് അവൾ പറയുന്നു, ജെഫ് ഇനി നീ എങ്ങനെ ജീവിക്കും? നിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇതൊക്കെ അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? പക്ഷേ ഇനി നീ ഒരു പെണ്ണിനെ നോക്കാൻ പോലും ധൈര്യം കാണിക്കൂല, അതാണ് എനിക്ക് വേണ്ടത്. ഇതിനു പകരം നിനക്ക് എന്നെ കൊന്നാൽ പോരെ എന്ന് ജെഫ് ചോദിച്ചു. നീയൊക്കെ ഒറ്റയടിക്ക് മരിക്കരുത്, പുഴുത്തു പുഴുത്ത് നരകിച്ച് നീയൊക്കെ ചാവണം എന്ന് ഹെയ്ലി അവനോട് പറഞ്ഞു. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഹെയ്ലി റൂമിലേക്ക് പോയി. ആ ടൈം ജെഫ് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. എങ്ങനെയൊക്കെ ആ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് അവൻ എണീച്ചു. അവൻ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ആകെ ബ്ലഡ് മാത്രം. അത് കണ്ട് അവന് സഹിക്കാനായില്ല. ഹെയ്ലിയെ കൊല്ലണമെന്ന് തീരുമാനിച്ച് അവിടെ ഉണ്ടായ അതേ ബ്ലേഡ് തന്നെ എടുത്ത് അവൻ അവളെ കൊല്ലാനായി പോകുന്നു. ബാത്റൂമിൽ അവളുള്ളതുപോലെ സൗണ്ട് കേട്ട് അവൾ അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവൻ കയറി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ജെഫിന്റെ ബാക്കിൽ അവൾ ചാടി വീണ് സ്റ്റൺഗണ്ണ് കൊണ്ട് അവനെ ഷോക്കടിപ്പിക്കുന്നു. ജെഫ് ഷോക്കടിച്ച് അവിടെ വീണു. ഹെയ്ലി അവിടെ ഉണ്ടായ എല്ലാ എവിഡൻസും ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നു. കയ്യിൽ ഒരു ഗ്ലൗ ഒക്കെ ഇട്ട് ജെഫിന്റെ ഗേൾഫ്രണ്ടിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് പോലീസാണെന്ന് പറയുന്നു. ജെഫിന്റെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ന്യൂസ് പബ്ലിക് ആവുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഇവിടം വരെ വരണം, ഹെയ്ലി ജെഫിന്റെ എക്സ് ഗേൾഫ്രണ്ടിനോട് പറഞ്ഞു. അവൾ വരാമെന്നും സമ്മതിച്ചു. ജെഫിന്റെ കഴുത്തിൽ കയറ് കെട്ടി തൂക്കി ഒരു ചെയറിൽ നിർത്തി. ആ ടൈം പുറത്തു
നിന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ജെഫ് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഹെയ്ലി അപ്പോ തന്നെ എണീച്ച് ഒരു ടാപ്പ് എടുത്ത് അവന്റെ വായ ഒട്ടിച്ചു വെച്ചു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ജെഫിന്റെ നെയ്ബർ ലേഡിയാണ്. ജെഫ് ഉണ്ടോ എന്ന് ആ ലേഡി ചോദിച്ചു. ഇല്ല, ജെഫിന് തീരെ വയ്യ, അവൻ കിടക്കാണ് എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. അകത്തേക്ക് നേരെ വന്ന ഹെയ്ലി ജെഫിന്റെ വായിൽ ഒട്ടിച്ച ടേപ്പ് പറിച്ചു കളഞ്ഞു. നോക്ക് ഹെയ്ലി, എന്തായാലും നീ കൊടുങ്ങു. ആ ലേഡി നിന്റെ മുഖം കണ്ടു. പോലീസ് എന്തായാലും നിന്നെ പിടിക്കും. പിടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മൈനറായതുകൊണ്ട് കൂടിപ്പോയാൽ ഒരു 2 കൊല്ലം. സപ്പോസ് എന്നെ പോലീസ് പിടിച്ചാൽ തന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. എനിക്ക് നിന്നെ കൊല്ലണം എന്നില്ല. നീ ഇങ്ങനെ വേദനിച്ച് ഈ വേദന അറിഞ്ഞ് ജീവിതകാലം മൊത്തം നരകിച്ച് നടക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സഡൻലി അവൻ അവന്റെ കാലുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു. ജെഫിന്റെ അടുത്ത് നിന്നും എങ്ങനെയോ അവൾ രക്ഷപ്പെട്ടു. ജെഫും ആ കഴുത്തിലെ കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു കത്തിയെടുത്ത് കയ്യിലെ കെട്ടൊക്കെ അവൻ അഴിച്ചു. ആ കത്തിയെടുത്ത് അവളെ കൊല്ലാനായി അവളെ തപ്പി വീട് ഫുള്ളും അവൻ തപ്പിയിറങ്ങി. എവിടെ നോക്കിയിട്ടും അവളെ കാണാനായില്ല. അവന് ദേഷ്യം സഹിക്കാതെ അവിടെ ഉണ്ടായ ഒരു ഫോട്ടോയൊക്കെ അവൻ കത്തി കൊണ്ട് കുത്തിക്കീറി. ഒരു ഭ്രാന്തനായി അവൻ മാറിക്കൊണ്ടേയിരുന്നു. ആ ടൈമിൽ റൂഫിൽ നിന്ന് ഒരു സൗണ്ട് അവൻ കേൾക്കുന്നു. അവൾ ആ റൂഫിൽ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് അവൻ റൂഫിലേക്ക് കയറി. അവിടെ ഹെയ്ലിയുണ്ട്. അവളുടെ കയ്യിൽ ആ ഗണ്ണുമുണ്ട്. എന്താ ജെഫ്, നീ സ്ലോ ആണല്ലോ, വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഓ സോറി, നിനക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാനുള്ള ശേഷിയൊന്നും ഇല്ല അല്ലേ. ഹെയ്ലിയെ അവൻ കത്തികൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ബട്ട് ഗണ്ണുള്ളത് കൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹെയ്ലി, നിനക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ ഒച്ചയുണ്ടാക്കി. ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യില്ല, സത്യമാണ്. ബട്ട് ജനേൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അവളെ വിളിച്ചു വരുത്തി. അവൾ വന്ന് ഇതൊക്കെ അറിഞ്ഞാൽ നീ ശരിക്കും ആരാണെന്ന് അവൾക്ക് മനസ്സിലാവും. ഇത് ജെഫിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവന്റെ ഗേൾഫ്രണ്ടിന്റെ മുമ്പിൽ അവൻ നല്ലവനാണ്. ജെഫ് ഇതുവരെ അവളെ ഒന്ന് ഹേർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അവന് അവളെ ഒത്തിരി ഇഷ്ടമാണ്. ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്ത് നടക്കുമെന്ന് ആലോചിച്ച് അവൻ ആകെ ടെൻഷനായി. ഈ ടൈമിൽ അവന്റെ ഗേൾഫ്രണ്ട് അവിടത്തേക്ക് എത്തുന്നു. ജെഫിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഒരിക്കലും ഇതൊന്നും അറിയരുത്. അപ്പോൾ ഹെയ്ലി ജെഫിനോട്, ജെഫ്, നിന്നെ പറ്റി നിന്റെ ഗേൾഫ്രണ്ട് അറിയാതെ ഞാൻ നോക്കാം. പക്ഷേ അതിനു പകരം നീ ഒരു കാര്യം ചെയ്യണം. ഈ കയറെടുത്ത് നീ സൂയിസൈഡ് ചെയ്യണം. ജെഫിന് വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ജെഫും അതിന് സമ്മതിച്ചു. അപ്പോൾ ജെഫ് പറഞ്ഞു, ഡോണ എന്ന കുട്ടിയെ ഞാനല്ല കൊന്നത്, അവളെ കൊന്നത് വേറൊരുത്തനാണ്. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുത്തു എന്നേ ഉള്ളൂ. അവന്റെ പേരും അഡ്രസ്സും ഞാൻ തരാം. ജെഫ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവന്റെ പേര് ആരോൺ. അവനെ ഓൾറെഡി ഞാൻ കൊന്നു. അവൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേരാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത് എന്ന് ഹെയ്ലി ജെഫിനോട് പറഞ്ഞു. ജെഫിന് എന്തു ചെയ്യണമെന്നറിയില്ല. അവൾ ആ കയറെടുത്ത് അവന്റെ കഴുത്തിലിട്ട് കൊടുത്തു. റൂഫിൽ നിന്ന് ചാടി മരിക്കാൻ അവൻ പോകുന്നു. അവസാനമായി ഹെയ്ലിയുടെ മുഖത്തേക്ക് അവൻ നോക്കി. ജെഫ്, ഞാൻ നിനക്ക് പ്രോമിസ് തരാം, നിന്നെ പറ്റി ഒരു കാര്യവും നിന്റെ ഗേൾഫ്രണ്ട് അറിയാതെ ഞാൻ നോക്കിക്കോളാം. അതും കേട്ട് ജെഫ് റൂഫിൽ നിന്ന് ചാടി. ഹെയ്ലി സ്പീഡിൽ ആ എഡ്ജിലേക്ക് ഓടിപ്പോയി. ജീവന് വേണ്ടി പിടയുന്ന ജെഫിനോട്, നിന്റെ ഗേൾഫ്രണ്ടിനോട് എല്ലാ സത്യവും ഞാൻ പറയും. ഗുഡ് ബൈ ജെഫ്. ജെഫ് അങ്ങനെ മരിച്ചു. ഹെയ്ലി അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഇവിടെ ഹാറ്റ് കാൻഡി എന്ന ഈ സിനിമ അവസാനിച്ചു. ആരാണ് ഹെയ്ലി എന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരാൾ എന്നൊക്കെ നമുക്ക് പറയാം. ആ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി അവൾ അവനെ കൊല്ലുന്നു. ആ റിവഞ്ച് ചെയ്യുന്നു. ജെഫിനെ പോലെയുള്ളവർ ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുമുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷ പോലും ലഭിക്കാതെ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു സേഫ്റ്റിയും ഇല്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ആൺകുട്ടി എന്നുള്ള നിനക്ക് എനിക്ക് തന്നെ പേടിയാകുന്നു. അപ്പോൾ ഈ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്നെങ്കിലും ഒരിക്കലിവിടെ സമാധാനവും സന്തോഷവും പേടിയില്ലാതെ ജീവിക്കാൻ പറ്റട്ടെ. പിന്നെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കഥയുമായി വരുന്നവരേക്കും എല്ലാവരോടും ബൈ.